ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. സ്കൂളുകളിൽ 10-12 ക്ലാസ്സുകളിലെ പഠനം ആരംഭിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിൽ അടച്ചുപൂട്ടിയ സ്കൂളുകളിൽ 9 മാസങ്ങൾക്ക് ശേഷമാണ് ഭാഗികമായി അധ്യയനം പുനരാരംഭിക്കുന്നത്. ജില്ലയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ രാവിലെ 8 തന്നെ അധ്യാപകർ എത്തിയിരുന്നു. ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ ക്ലാസുകൾ നടക്കുന്നതിനാൽ 9 മുതൽ പലയിടത്തും ക്ലാസുകൾ ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ കർശന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഓരോ വിദ്യാർത്ഥിയെയും ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 50% വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഒരു ബെഞ്ചിൽ പരമാവധി 2 കുട്ടികളെ മാത്രമാണ് ഇരുത്തുന്നത്. ആദ്യ ഷിഫ്റ്റ് രാവിലെ 9 അല്ലെങ്കിൽ 10 ആരംഭിച്ച് 1 മണിക്കുള്ളിൽ അവസാനിക്കും. രണ്ടാമത്തെ ഷിഫ്റ്റ് 2 ആരംഭിച്ച് വൈകിട്ട് 5 അവസാനിക്കും. സ്കൂളിൽ കുറഞ്ഞത് 2 മീറ്ററെങ്കിലും വിദ്യാർത്ഥികളും അധ്യാപകരും അകലം പാലിച്ചിരിക്കണമെന്നാണ് നിർദ്ദേശം. ഓരോ ബാച്ചിന്റെയും ക്ലാസ് തുടങ്ങുന്ന സമയം, ഇടവേള, അവസാനിക്കുന്ന സമയം എന്നിവ വ്യത്യസ്തമായി ക്രമീകരിച്ചിരിക്കാനും നിർദ്ദേശമുണ്ട്. കോവിഡ് പ്രതിരോധത്തിനായി 2 ദിവസം മുമ്പ് തന്നെ സ്കൂളുകളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മാസ്ക്, സാനിറ്റൈസർ, ഡിജിറ്റൽ തെർമോമീറ്റർ, സോപ്പ് തുടങ്ങിയവ സ്കൂളിൽ ഉറപ്പുവരുത്തണമെന്ന് വീണ്ടും നിർദ്ദേശിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിനായി സ്കൂൾ പരിസരങ്ങളിൽ സൂചനാ ബോർഡുകൾ, സ്റ്റിക്കറുകൾ, പോസ്റ്ററുകൾ എന്നിവ പതിപ്പിക്കണം. മാതാപിതാക്കളുടെ സമ്മതപത്രത്തോടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തേണ്ടത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കോൺഡ്രോപ്പ് കോണോയിൽ, കുടുംബത്തിന്റെ ആരോഗ്യം നാടിന്റെ വിശ്വാസം. പരിശുദ്ധമായ കോണോയിൽ, കോൺഡ്രോപ്പ് റീഫൈൻഡ് കോണോയിൽ.